ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീനിട്ട ഒരു ചക്കക്കുരു അവിയലാണ്. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് കാ അരിഞ്ഞത്, രണ്ട് കാ അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, രണ്ട് തക്കാളി അരിഞ്ഞത്, രണ്ട് മുരിങ്ങയ്ക്ക അരിഞ്ഞത്, പിന്നെ കുറച്ച് ചക്കക്കുരു. ഇനി ഇത് ഞാൻ വേവിച്ചെടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം നമുക്ക് ചക്കക്കുരു കുറച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സായിപ്പോയാൽ ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ചക്കക്കുരു കുറച്ച് ഉപ്പുമിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് നമുക്ക് തീ കത്തിക്കാം. തീ കത്തിച്ച് ഇനി അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് ഇനി അരപ്പിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇനി അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ എടുത്ത് ജാറിലോട്ടിടാം. അങ്ങനെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ തികച്ച് വേണ്ട മുളക് പൊടി, ഇനി അര സ്പൂൺ ജീരകം, ഇനി രണ്ട് വെളുത്തുള്ളി ഇടണം. ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ചെറിയുള്ളി ഇടാം. ഇനി കുറച്ച് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഇട്ടാൽ ടേസ്റ്റ് കൂടുമെന്നല്ലേ പറയണേ. കുറച്ച് തോനി ഇട്ടേ. ഇനി ഇത് അരയ്ക്കാൻ പോവുകയാണ് ഞാൻ. ഇനി ഇത് അരച്ചിട്ട് വരാം. അങ്ങനെ ചക്കക്കുരു തിളച്ച് ഒരു വിധമായി. ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കാം. ആദ്യം മുരിങ്ങയ്ക്ക ഇട്ടാം. പിന്നെ പച്ചക്കായ ഇട്ട് കൊടുക്കാം. പച്ചക്കായ ഇട്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക്. ഇനി ഇതിനകത്തെ മെയിൻ ഐറ്റമായ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഈ അരപ്പ് ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് തട്ടി വെക്കുകയാണ്. ആവിയിൽ കുറച്ചിരുന്ന് വേഗട്ടെന്ന് കരുതി. ഞാൻ കുറച്ച് തട്ടിപ്പൊത്തി വെച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചക്കക്കുരു ചെമ്മീൻ അവിയൽ വെന്ത് ഇനി കടുക് വറുക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. കുറച്ചുള്ളി ഇട്ട് കുറച്ച് മുളകിടാം. ഇനി അതിലോട്ട് ഒഴിക്കാം. അങ്ങനെ ചെമ്മീൻ അവിയൽ ഇവിടെ തയ്യാറെടുക്കുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.